Hello friends, welcome healthy vlog. കഞ്ഞിവെള്ളം നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ തലയോട്ടിയിൽ നന്നായിട്ട് താരനുള്ളവരാണെങ്കിൽ താരൻ മൂലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പോകും. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഹെയർ ഡെയിലി വാഷ് ചെയ്യുന്നതിന് നല്ലത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കഴുകുന്നതാണ്. മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് തീർക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. മഴക്കാലത്താകുമ്പോഴത്തേക്കും നമ്മുടെ തല ഒരുപാട് വേർക്കുന്നില്ലല്ലോ. പിന്നെ വേനൽക്കാലത്ത് ഒന്നരാടോ അല്ലെങ്കിൽ മഴക്കാലത്ത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കുടിച്ച് തല നനച്ചാലും മതി. പിന്നെ താരം നന്നായിട്ട് പോകും, നല്ല റിസൾട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിനീരാണ്. ഉള്ളിനീർ അല്ലെങ്കിൽ സവാള നീര്, സവാള അല്ലെങ്കിൽ ഉള്ളി, സവാളയോ ഉള്ളിയോ എടുക്കാം. പക്ഷേ ഇത് മിക്സിയിൽ അടിക്കാം. ഒരു സവാള എടുത്താൽ മതി, ഒരു മീഡിയം സൈസിലുള്ള സവാള മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുക്കണം. ഒരു ഡ്രോപ്പ് പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിൽ മസാജിന് ശേഷം വേണം ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കഞ്ഞിവെള്ളമോ സവാളയോ ഉള്ളിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നല്ല റിസൾട്ടാണ്. സവാളക്ക് പകരം ഉള്ളി, നാലോ അഞ്ചോ ഉള്ളി തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ട് അരിച്ചെടുക്കണം. ആ നീര് ഓയിൽ മസാജിന് ശേഷം മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ തലയിൽ ആ പാക്ക് വെച്ചതിന് ശേഷം ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് നമുക്ക് കളയാം. മൈൽഡായിട്ടുള്ള ഷാമ്പു കണ്ടീഷണറും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഡെയിലി ചെയ്യുക, ഡെയിലി അല്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ താരൻ പോകാനും മുടി നന്നായിട്ട് വളരുവാനും സഹായിക്കും. നമുക്ക് പിരുകം കുറവാണെങ്കിൽ പിരുകത്തിൽ വരെ ഇത് അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ടാണ്. ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മുടിക്ക് നല്ല എലാസ്റ്റിസിറ്റി കിട്ടും. പിന്നെ മുടിയുടെ ഉള്ള് നമുക്ക് ചെക്ക് ചെയ്യാം, ഉള്ളല്ല ഹെൽത്തി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ മുടിയുടെ ഉള്ള് ഇവിടെ മുതൽ താഴെ വരെ ഒരേ ഉള്ളായിരിക്കും, അങ്ങനെയുള്ള മുടി ഹെൽത്തി ആയിരിക്കും. അങ്ങനെയല്ലാത്ത മുടി ഓവറായിട്ട് കൊഴിയുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഡെയിലി സാധാരണ ഒരാളുടെ തലയിന്ന് മുടി നൂറെണ്ണം കൊഴിയും. നമുക്ക് എണ്ണാൻ പറ്റില്ല, നമുക്ക് ഏകദേശം ഓവറായിട്ട് മുടി കൊഴിയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ, സവാളയും ഉള്ളിയും കഞ്ഞിവെള്ളം. മുടി കൊഴിഞ്ഞു മുടി കൊഴിഞ്ഞു മുടി കൊഴിഞ്ഞു എന്ന് പറയുന്നതിന് നല്ലത് ഇത് ഡെയിലി നമ്മൾ ചെയ്ത് നോക്കണം. നമുക്ക് ഡെയിലി കിട്ടുന്ന സാധനം, ഡെയിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മുടി കെട്ട് വീഴാതെ സൂക്ഷിക്കണം. അപ്പോൾ മുടി ജടയൊക്കെ കളഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ബൺ കെട്ടി വെക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യണം, ഹെയറിൻ്റെ ടിപ്പ് മൂന്ന് മാസം, അറ്റ്ലീസ്റ്റ് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വെട്ടി കൊടുക്കണം. അത് ഹെയറിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.
എന്റെ ഡെലിവറിക്ക് ശേഷം ഒരുപാട് മുടി എന്റെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, ഞാനിപ്പോ 1.5 വർഷത്തോളമായി കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പെട്ടെന്ന് നീളവും വെക്കുന്നുണ്ട്, അധികം മുടി കൊഴിയൊന്നുമില്ല. അപ്പോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിനീരും വളരെ നല്ലതാണ്, കഞ്ഞിവെള്ളം പറ്റാത്തവർക്ക് ഉള്ളിനീരും ഉപയോഗിക്കാം. പിന്നെ 3 മാസം കൂടുമ്പോൾ ഞാൻ മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുക്കാറുണ്ട്. നമ്മൾ മുടിയുടെ കാര്യത്തിൽ പുറമേ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ശ്രദ്ധിക്കണം. കാൽസ്യം, പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതേതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, ഫ്രൂട്ട്സ്, ഇറച്ചി, മീൻ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കണം. അപ്പോൾ നമ്മുടെ മുടിയുടെ ഹെൽത്ത് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.